ദീപാവലിയോടനുബന്ധിച്ച് സരയൂ നദിയുടെ തീരത്ത് നടക്കുന്ന ആരതി വിശേഷാൽ ആരതിയാണ്. അത് അയോധ്യ നിവാസികളുടെ കണ്ണിനും മനസ്സിനും കുളിരേകുന്ന ഒരു ചടങ്ങാണ്. ആരതി നടന്നതിനു ശേഷം കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് അയോധ്യയോടായി പറഞ്ഞ വാക്കുകൾ അയോധ്യയിലെ ഓരോ രാമഭക്തനും കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ്. 500 വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. 500 വർഷത്തെ ത്യാഗങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ശേഷം ശ്രീരാമൻ തന്റെ മഹാക്ഷേത്രത്തിൽ ഉപവിഷ്ടനാകാൻ പോവുകയാണ്. ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാക്ഷേത്രത്തിൽ ശ്രീരാമനെ പ്രതിഷ്ഠിക്കാൻ വരുമ്പോൾ അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണം ചരിത്രപരമായിരിക്കണം. നാം എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇവിടെ വിളക്കുകളുടെ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ വിളക്കുകളുടെ ഉത്സവം ലോകത്തെ 100-ലധികം രാജ്യങ്ങളിൽ ഒരേ സമയം നടക്കുന്നു. ഭഗവാൻ ശ്രീരാമൻ എങ്ങനെയായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പുണ്യമായ സരയൂ നദിയെ ഒരിക്കൽ മാത്രം ദർശിച്ചാൽ അവന്തിയിൽ 1000ഉം 1000ഉം കൽപ്പങ്ങൾ താമസിച്ചതിന് തുല്യമാണെന്നാണ് വിശ്വാസം. സരയൂ നദി മുക്തി പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ജലത്തിന്റെ രൂപത്തിൽ ബ്രഹ്മമാണ്. ഭൗതികമായ കർമ്മഫലം നമുക്കിവിടെ അനുഭവപ്പെടില്ല. മറിച്ച് ശ്രീരാമനെ ദർശിക്കുന്നതിലൂടെയോ സരയുവിന്റെ പുണ്യജലത്തിൽ പുണ്യസ്നാനം ചെയ്യുന്നതിലൂടെയോ ഒരാൾക്ക് ശ്രീരാമന്റെ ഗുണങ്ങൾ കൈവരിക്കുന്നു എന്നാണ് വിശ്വാസം. ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നുകൊടുക്കുന്നതോടെ 10 ഇരട്ടി ഭക്തരും വിനോദസഞ്ചാരികളും പുണ്യനഗരിയായ അയോധ്യ സന്ദർശിക്കാൻ എത്തുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഭഗവാൻ ശ്രീരാമന്റെ പ്രിയപ്പെട്ട നഗരമാണ് അയോധ്യ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമായ അയോധ്യ മാറ്റിയെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നും ദീപാവലിയോട് അനുബന്ധിച്ച് സരയൂ നദിയുടെ തീരത്ത് ആരതി നടത്തിയ ശേഷം നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ജനുവരി 22 നടക്കുന്ന ചരിത്ര പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും അയോധ്യ നിവാസികളോട് യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുഷ്പക വിമാനത്തിൽ അയോധ്യയിൽ രാമൻ തിരിച്ചെത്തിയപ്പോൾ ദേവന്മാർ പുഷ്പങ്ങൾ ചൊരിഞ്ഞു. 7 വർഷം മുൻപ് ഞങ്ങൾ ഈ ആഘോഷം വീണ്ടും ആരംഭിച്ചപ്പോൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. അന്ന് സന്യാസിമാരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ആരംഭിച്ച പരിപാടി ഇന്ന് പ്രധാനമന്ത്രിയുടെ ഏക് ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം സാക്ഷാത്കരിക്കുകയാണ്. പുതിയ അയോധ്യ നിർമ്മിക്കുന്നത് നാം എല്ലാവരും കാണുന്നു. നിലവിൽ ജോലികൾ നടക്കുന്നു. അയോധ്യയിൽ 30,500 കോടി രൂപയുടെ 178 വികസന പദ്ധതികളാണ് വരുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം 1000 ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ച ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ക്ഷേത്രത്തിന്റെ കൂടി പുനർനിർമ്മാണമല്ല എന്നത് ഇതിനകം എല്ലാ ഹിന്ദുഭക്തരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ധർമ്മത്തിന്റെ ആൾരൂപവും മര്യാദ പുരുഷോത്തമനുമായി പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ശ്രീരാമൻ ഭാരതീയ സംസ്കാരം മുന്നോട്ട് വെക്കുന്ന ആദർശ പുരുഷന്മാരിൽ അദ്വിതീയനാണ്. രാമരാജ്യം എന്ന മഹത്തായ സങ്കല്പം പോലും എത്ര ഉന്നതമായ ആദർശമാണ് ശ്രീരാമൻ പ്രതിനിധീകരിക്കുന്നത് എന്നതിന്റെ സൂചനയാണ്. ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി എന്ന് ഉദ്ഘോഷിച്ച ശ്രീരാമൻ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ രാഷ്ട്ര സങ്കല്പത്തിന്റെ തന്നെ അടിത്തറ പാകിയ മഹത് പുരുഷനാണ്. 492 വർഷങ്ങൾക്ക് മുൻപ് വിദേശ അക്രമിയായ ബാബർ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്ത് പള്ളിയാക്കി മാറ്റിയപ്പോൾ ഭാരതത്തിന്റെ ദേശീയ ബോധത്തിന്റെ കടക്കൽ കത്തിവെക്കുകയായിരുന്നു അതിലൂടെ ചെയ്തത്. അപമാനത്തിന്റെയും അടിമത്തത്തിന്റെയും ഈ ചിഹ്നവും പേറി ദീർഘകാലം ഭാരതത്തിന് കഴിയേണ്ടി വന്നു. അതിനെല്ലാം ഒരു അവസാനമാവുകയാണ് രാമക്ഷേത്രം ഉണരുന്നതിലൂടെ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.